السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. അതുപോലെ നമ്മളുടെ ടേബിളിൽ ഇന്നലെ വന്ന മറ്റൊരു സംശയമായിരുന്നു വൈറ്റ് ഗോൾഡിൻ്റെ വിധി എന്താണ് എന്ന്. ഇതേക്കുറിച്ച് ഞാൻ ഇന്നലെ രാത്രി ജവാബ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ എന്തോ പ്രോബ്ലം കൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. വൈറ്റ് ഗോൾഡിൻ്റെ വിധി എന്താണെന്നും അത് പലവരോടും ചോദിച്ചു വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് നമ്മുടെ ചോദ്യകർത്താവ് ഉന്നയിച്ചത്. വാസ്തവത്തിൽ എന്ത് അവിടെ അവ്യക്തമാവാൻ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ സകാത്ത് ദഹബിനുള്ള സ്വർണത്തിനുള്ള സകാത്ത് വിശദീകരിച്ച സ്ഥലത്ത് വലൗകാന ഗൈറ മദ്റൂബിൻ എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ അത് അടിച്ച് നാണയമാക്കപ്പെട്ടത് അല്ലെങ്കിലും എന്നാണ്. അപ്പോൾ സകാത്ത് ശരിക്ക് നിർബന്ധമായിട്ട് വരുന്നത് സ്വർണം എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ അയിനിനോടാണ്, തടിയോടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് ഫുഖഹാവ്. അപ്പോൾ അയിനിനെ പിന്നെ എന്താക്കും? നമ്മൾ ഇപ്പം ഇന്നലെ ഈ ക്വസ്റ്റ്യൻ കേട്ട ഉടനെ തന്നെ ഒരു സുഹൃത്ത് നേരിൽ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ അത് രണ്ട് മൂന്ന് കളറിൽ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഓരോന്നിലുള്ള കൂട്ട് ഇങ്ങനെയാണ്, ഒന്ന് പിന്നെ യെല്ലോ കളറിൽ വരുന്നുണ്ട്, അതിൽ കോപ്പറാണ് ചേർക്കുന്നത്, അതായത് ചെമ്പ് അങ്ങനെ ആയിരിക്കണം, അതാണത്. പിന്നെ രണ്ടാമത് റോസ് കളറിൽ വരുന്നുണ്ട്, പിന്നെ വൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ വൈറ്റിൽ പെലേഡിയം എന്ന് പറയുന്ന സാധനമാണ് ചേർക്കുന്നത്, റോസിൽ എന്താണെന്ന് എനിക്കും പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായിരിക്കട്ടെ, മറ്റ് സാധനങ്ങൾ ചേർത്തുകൊണ്ടാണ് അതിനെ ഉപയോഗത്തിന് വേണ്ടി മാറ്റുന്നത് എന്ന് അതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ തന്നെയാണേനും, ആ എടുത്ത സാധനത്തിലല്ല. അപ്പോൾ നമ്മുടെ ഫിഖ്ഹ്, അതായത് ഷാഫി മദ്ഹബിൻ്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അയിനിനാണ് ഇത് ബന്ധപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമാക്കി നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് ആണെങ്കിലും റെഡ് ആണെങ്കിലും റോസ് ആണെങ്കിലും യെല്ലോ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയേണ്ടത് ഈ സാധനത്തിനെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അതിനെ പല രീതിയിലേക്ക് മാറ്റുന്നുണ്ട്, പല സാധനങ്ങളും ചേർത്തുകൊണ്ട് എന്നതാണ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. നമ്മളും പലപ്പോഴും ഈ ജ്വല്ലറികളായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ ചില പിന്നെ വിശദീകരണങ്ങളൊക്കെ റേഡിയോയിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണ്. പിന്നെ കുറച്ചൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോഴും അതും അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. പിന്നെ മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കുന്ന സ്വർണത്തിനാണ് വലിയ ഗ്രേഡ് എന്നൊക്കെ വരാ എന്നൊക്കെ നമ്മൾ തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ വളരെ അധികം സ്ഥലങ്ങളിലൊക്കെ എടുത്തു പറഞ്ഞത് വെള്ളിയെയാണ്, വെള്ളിക്ക് തന്നെയാണ് സ്ഥാനം. അത് ഖുർആനികമായിട്ട് അതിൻ്റെ എജാസ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് മറ്റൊരു വശമാണ്, അത് പിന്നെ നമുക്ക് പല സമയത്തും വിശദീകരിക്കാം. അപ്പോൾ അതിൻ്റെ അയിനോടാണ് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി. ഇനി ഇങ്ങനെയൊക്കെ പല കെമിക്കലോ സാധനങ്ങളോ ചേർത്തിക്കൊണ്ട് അതിനെ മാറ്റിയെടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മേലിൽ അതിന് സക്കാത്തോ അതല്ലെങ്കിൽ അതിൻ്റെ ഹറാമിയത്തോ വരുന്നോ എന്നതിനെ കുറിച്ച് നമ്മുടെ ഫിഖ്ഹിൽ പറഞ്ഞ ഇബാറത്ത് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി മറ്റ് പിന്നെ മദ്ഹബിൻ്റെ കിതാബിലെ ഇബാറത്തും ഇതുപോലെ തന്നെയാണ്. അതായത് സക്കാത്തുൽ ഐനി ഐ അദ്ദഹബു വൽ ഫിള്ള എന്ന ഇബാറത്താണ് മറ്റ് മദ്ഹബിൻ്റെ കിതാബിലുള്ളത്. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അൽ ഐന്, അതായത് ദഹബ് പിന്നെ വെള്ളി, അതായത് സ്വർണവും വെള്ളി. എന്നിട്ട് പറഞ്ഞ സവാഉൻ കാന മസ്കൂകൻ ഔ മസൂഖൻ ഔ മസൂഖൻ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മൾ ഈ പറഞ്ഞതാണ് ആ പറയണത്. അതായത് ആ അതിൻ്റെ അയിനിനെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കോപ്പർ കൊണ്ടോ പെലേഡിയം എന്ന സാധനം കൊണ്ടോ അതല്ല അതുപോലുള്ള മറ്റ് സാധനങ്ങളെ കൊണ്ടോ ഒക്കെ എന്താവും ഉപയോഗത്തിന് വേണ്ടി മാറ്റിയെടുക്കപ്പെടുന്നതായിരിക്കാം. അങ്ങനെ ആണെങ്കിലും അത് ഇതിൻ്റെ അയിനിനോട് ഈ പറഞ്ഞ സക്കാത്തും ബന്ധപ്പെടുന്നതാണ്, ഹറാമും ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഹറാമും എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗിക്കൽ പുരുഷന്മാർക്ക് ഹറാമാണെന്നുള്ള ഹുക്കും അവിടെ വരും. ആ സാധനത്തിൻ്റെ പേര് സക്കാത്തുണ്ടോ എന്ന് വെച്ചാൽ സക്കാത്ത് വരും. എന്തുകൊണ്ട്? ആ സാധനത്തിൻ്റെ അയിന് അത് ഏത് തന്നെയാണ്, അത് ദഹബാണ്.
അതേ സമയത്ത് വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് വെള്ളിയായിട്ടോ മറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനത്തെ വല്ലതും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. അത് മറ്റൊരു വശത്തേക്കാണ്, അങ്ങനെ വേറെ പേരിൽ വേറെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, ഇപ്പൊ ചെമ്പായിട്ടോ അതല്ലെങ്കിൽ അലൂമിനിയം ആയിട്ടോ അല്ലെങ്കിൽ ഇന്റാലി ആയിട്ടോ അങ്ങനത്തെ പേരിടുന്നുണ്ടെങ്കിൽ അത് വേറെ വകുപ്പിലാണ്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കോപ്പർ ചേർത്തുകൊണ്ട് ഉപയോഗത്തിലേക്ക് മാറ്റുന്നു, ഉപയോഗിക്കാൻ വേണ്ടി അതിനെ മാറ്റിയെടുക്കുന്നു, അതുപോലെ തന്നെ പെലേഡിയം കൊടുത്തിട്ട് മാറ്റിയെടുക്കുന്നു, ഇതുപോലുള്ള രീതി ആണ് എങ്കിൽ അവിടെ സ്വർണം എന്ന അയിന് ഉണ്ട് എന്ന് വളരെ വ്യക്തം. അങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ മേലിലാണ് സകാത്ത് ബന്ധപ്പെടുന്നതും ഹറാമിയത്ത് ബന്ധപ്പെടുന്നതും. അപ്പൊ പെണ്ണുങ്ങൾക്ക് ധരിക്കൽ ഹലാലാണ്, നമുക്ക് ധരിക്കൽ ഹറാമാണ് എന്ന് അതുമൊന്ന് വളരെ വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. അത് നമ്മുടെ ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ കൊണ്ടും മറ്റ് മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ കൊണ്ടും അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ വിഷയത്തിലൊന്നും മദ്ഹബിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല, അതില്ലതാനും. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, ഫറായിദിലും അതിൽ വലിയ വ്യത്യാസം കാണൂല, അതുപോലെ തന്നെ സക്കാത്തിന്റെ വിഷയത്തിലും അതിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ആ ഹറാമും പിന്നെ ഹറാമില്ല എന്നുള്ളതൊക്കെ അതിന്റെ ബാക്കിൽ തന്നെയാണ് വരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഫിഖ്ഹിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം അതിന്റെ ഒരു ജവാബ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചു. ഇനിയും അതിൽ അവ്യക്തത തോന്നുന്നു എങ്കിൽ ഇൻഷാല്ലാ അറിയിക്കുന്ന പക്ഷം നമുക്കതിനെ കുറിച്ച് വീണ്ടും വിശദീകരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ എല്ലാ സദുദ്ദീമങ്ങളും പരിചരണം പൂർത്തീകരിച്ചു തരട്ടെ. അള്ളാഹു വജ്ജിഹ്നാ ലിൽ ഖൈർ വജ്ജിൽ ഖൈറ ഇന്നാ അർഹമു റഹീമീൻ റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസനത വ ഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു. അള്ളാഹു